നമസ്കാരം. കെ യു ഡബ്ല്യു ജെ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, അത് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘടനയാണ്. ഈ സംഘടന മാധ്യമപ്രവർത്തകരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ട സംഘടന എന്നാണ് വെപ്പ്. പക്ഷേ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തനു വേണ്ടിയിട്ട് ഇവർ ഇടപെടണമെങ്കിൽ ആ മാധ്യമപ്രവർത്തനം ചുരുങ്ങിയത് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോട് ബന്ധം വേണം. അതായത് സിദ്ദിഖാപ്പൻ, ആ റേഞ്ചിലുള്ള ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ അങ്ങ് സുപ്രീം കോടതി വരെ പോകും. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വിനു വിജോൺ എന്ന മാധ്യമപ്രവർത്തകന് നേരെ ഇവിടുത്തെ ഭരണകക്ഷിയുടെ ഒരു പാർട്ടി പരസ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആക്രമിക്കുവാനുമൊക്കെ അദ്ദേഹത്തിനെ തടയാനും ഏഷ്യാനെറ്റിൽ നിന്ന് ഇറക്കിവിടുവാനും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ജാഥ നടത്തുന്നു, ധർണ നടത്തുന്നു, സമരം നടത്തുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല ഇവർ. അങ്ങ് യു പിയിലും പിന്നെ അങ്ങ് ഡൽഹിയിലും സിദ്ദിഖാപ്പിന് വേണ്ടിയിട്ട് വക്കാലത്തുമായി പോയവരാണ് ഇവരെന്ന് ഓർക്കണം. ഈ സംഘടനയുടെ ഇരട്ടത്താപ്പിനെ പറ്റി എസ് ഡി വേണു എന്നൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, മുൻകാലങ്ങളിൽ അദ്ദേഹം സജീവമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനെങ്കിലും ഉള്ള കാര്യം തുറന്നെഴുതാൻ മനസ്സുണ്ടായി എന്നതാണ് ആകെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണിത്. വിനു എന്ന മാധ്യമപ്രവർത്തകനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നു. ഏഷ്യാനെറ്റ് ആസ്ഥാനത്തേക്ക് പ്രകടനം, പ്രതിഷേധ സമ്മേളനങ്ങൾ. കാരണം വിനു ചാനൽ ചർച്ചയിൽ സി എ ടി യു നേതാവ് എളമരം കരീം എം ബി എ അപമാനിച്ചു. ആരോപണം ഉന്നയിക്കുന്നത് സി എ ടി യുവും ഇടത് സംഘടനകളും. എന്താണ് ചാനലുകളിൽ നമ്മൾ കണ്ടത്? കേരളത്തിൽ മാത്രം അക്രമസമരവും നിർബന്ധിത ബന്ധുമായി മാറിയ ദേശീയ പണിമുടക്കിൽ ഓട്ടോ തൊഴിലാളികളെ സമരക്കാർ പലയിടത്ത് ആക്രമിക്കുന്നു. വ്യാപാരികളെ കടതുറക്കാൻ അനുവദിക്കുന്നില്ല. ഒരു ഓട്ടോക്കാരൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ചു പരത്തുന്നു. ചിലയിടങ്ങളിൽ യാത്രക്കാരെ വഴിയിലിറക്കി വിടുന്നു. ആശുപത്രിയിൽ പോയവരെ തടഞ്ഞ് തിരിച്ചുവിടുന്നു. അങ്ങനെ അക്രമം സമരക്കാരുടെ അവകാശമെന്ന മട്ടിൽ പ്രകടനം. ദേശീയ പണിമുടക്കിൻ്റെ ഈ കലാപ്രകടനം കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഓർക്കണം. ഒട്ടുമിക്ക ചാനലുകളും ഈ വാർത്ത നൽകി. പ്രതികരണശേഷി നഷ്ടപ്പെട്ട കേരള ജനത വായടച്ച് അച്ചടക്കമുള്ളവരായി. ഇത് കണ്ട എളമരം കരീം വെറുതെ ഇരുന്നില്ല, പ്രതികരിച്ചു. 3 മാസം മുമ്പേ സമര നോട്ടീസ് നൽകിയിട്ടും അതിന് നല്ല പ്രചരണം നൽകാൻ കൂട്ടാകാഞ്ഞ മാധ്യമങ്ങൾ ഇപ്പോൾ ഓട്ടക്കാരനെ പിച്ചി മാന്തി എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഇതാണോ മാധ്യമധർമ്മം? ഇത്തരം ചീള് ആക്രമണങ്ങൾ ജനങ്ങളെ കാട്ടുന്നതിന് പകരം നേതാക്കളുടെ സിംഹ ഗർജനങ്ങൾ കൂടെ കൂടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കാണിച്ചില്ലെന്നാവും അദ്ദേഹം ചിന്തിച്ചത്. കണക്ക് തീർക്കൽ അന്ത്യചർച്ചയിലാണല്ലോ. എളമരം കരീമിൻ്റെ പിച്ചൽ മാന്തൽ പ്രതികരണ വീഡിയോ കാട്ടിക്കൊണ്ട് ഏഷ്യാനെറ്റ് ചർച്ചയിൽ വിനു ചോദിക്കുന്നു. എളമരം കരീമിൻ്റെ വണ്ടി തടയുന്നു, എളമരം കരീമിൻ്റെ മൂക്കിടിച്ചു വരുത്തുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കുന്നു, അവരെ ആശുപത്രിയിൽ വിടാതെ തടയുന്നു. അത് പിച്ചലും മാന്തലുമായി നിങ്ങൾ കരുതുമോ? അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എളമരം കരീമിനോടാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരോടാണെങ്കിൽ അതിനെയും നിങ്ങൾ പിച്ചലും മാന്തലുമായി കരുതുമോ എന്ന് ഏറ്റവും ലളിതമായിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. മറുപടി പറഞ്ഞത് ഐ എൻ ടി യു സി നേതാവ് കെ ചന്ദ്രശേഖരൻ. എളമരം കരീം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് അദ്ദേഹം തീർത്തടിച്ചു. ചില അവസരത്തിലൊക്കെ ഇവർ തമ്മിലുള്ള അന്തർധാര വെളിവാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഈ ചർച്ചയാണ് വിനുവിനെ വെറുതെ വിടില്ല എന്ന ആക്രോശവുമായുള്ള സമരത്തിന് പിന്നിൽ. ഓട്ടോക്കാരനെ മൂക്കിടിച്ച് പരത്തിയത് വെറും പിച്ചൽ മാത്രമായി ചിത്രീകരിച്ച നേതാവിൻ്റെ നേർക്ക് അതേ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ കാണുമെന്നാണ് വിനു ചോദിച്ചതെന്ന് മാധ്യമ പ്രവർത്തകർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ പേരിൽ വിനുവിനെയും ഏഷ്യാറ്റിനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സി എ ടി യു ആണ് പ്രകടനം നയിച്ചത്. തൊഴിൽപരമായി യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ തെറ്റായ ആരോപണമായി സംഘടിതമായി ആക്രമിക്കാൻ ഒരു കൂട്ടർ എത്തിയപ്പോൾ ഇത് കണ്ട് കണ്ണടച്ചിരുന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടന ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. എന്തേ, മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി ആർക്കും പരാതിയില്ലേ? ഇന്ന് വിനുവാണ് ലക്ഷ്യമെങ്കിൽ നാളെ അത് ഹാഷ്മിയാവാം, സ്മൃതിയാവാം, ഷാനി പ്രവാറിനും നികേഷ് കുമാറും ആരുമാവാം. പാനലുകളിൽ വന്നിരിക്കുന്നവരെ പ്രകോപിപ്പിക്കുന്നതിൽ ഇവരിൽ ആരും മോശക്കാരല്ലോ. അപ്പോഴും മാധ്യമപ്രവർത്തകരുടെ ഏക സംഘടനാ മഹാമൗനത്തിൽ മുഴുകിയിരിക്കുമോ? അതോ മീഡിയ വണ്ണിനും സിദ്ദിഖാപ്പന്മാർക്കും വേണ്ടി മാത്രമേ വായ് തുറക്കത്തുള്ളോ? വിനുവിനും ഏഷ്യാനെറ്റിനുമെതിരെ ഒരു തീവ്രവാദ ബന്ധമോ മറ്റോ ആരോപിച്ചാൽ കാര്യങ്ങൾ മാറുമായിരിക്കും. അങ്ങനെയായിരുന്നുവെങ്കിൽ പ്രതികരണ തൊഴിലാളികളുടെ സട കുടഞ്ഞെഴുന്നേറ്റേനെ. ഞാൻ ഓർക്കുകയായിരുന്നു, വിനു ചാനലിൽ എളമരം കരീമിനോട് ചോദിച്ച ചോദ്യം പി സി ജോർജ് ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിലോ? ഒന്നും സംഭവിക്കില്ലായിരുന്നു. പറഞ്ഞത് മാധ്യമ പ്രവർത്തകനായതാണല്ലോ കുഴപ്പം. അപ്പോൾ മാധ്യമ സംഘടന തന്നെ ഇങ്ങനെ മൗന വ്രതം നടത്തണം. ഒടുവിൽ ഒരു മാധ്യമപ്രവർത്തകനെങ്കിലും ഈ കെ യു ഡബ്ല്യു ജെ എന്ന
സംഘടനയുടെ ഇരട്ടത്താപ്പിനെ പറ്റി പച്ചയ്ക്ക് ചോദിക്കാൻ തയ്യാറായല്ലോ എന്നതാണ് ഏക ആശ്വാസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.